ആരൊക്കെ അതിൽ അംഗങ്ങൾ അറിയാമോ? ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി പി എം വിദഗ്ധൻ, വിദഗ്ധനല്ല, ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സി പി എമ്മിന്റെ വിദഗ്ധനല്ല, പാർട്ടിക്കാരെ സോഷ്യൽ ഓഡിറ്റ് ടീം നിയോഗിച്ചപ്പോൾ കേന്ദ്രം പറഞ്ഞു ഇതല്ല വേണ്ടത്, വിദഗ്ധന്മാരടങ്ങുന്ന കമ്മിറ്റി വേണം. സോഷ്യൽ ഓഡിറ്റിന് നടത്തി വളരെ പരിചയമുള്ള വിദഗ്ധന്മാരടങ്ങുന്ന ടീമിനെയാണ് വെക്കേണ്ടത്, അവരാണ് ഇത് പരിശോധിക്കേണ്ടത്. നിങ്ങൾ അറിയുമോ, ഇന്നേ വരെ അറിയിച്ചിട്ടില്ല, കേരളത്തിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ഓഡിറ്റ് ചെയ്യാൻ വിദഗ്ധന്മാരടങ്ങുന്ന കമ്മിറ്റി ഇതേവരെ രൂപീകരിച്ചിട്ടില്ല. കഴിഞ്ഞ April 1st രൂപീകരിക്കണമെന്ന് പറഞ്ഞു, രൂപീകരിച്ചില്ല. ഈ കേരള സർക്കാർ ഈ പണം മുമ്പിൽ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു? ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന് പറഞ്ഞു ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയിൽ നല്ലൊരു പങ്ക് വകമാറ്റി ചെലവഴിച്ച് പാർട്ടി താല്പര്യത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്യുകയാണ് എന്ന് വളരെ വ്യക്തമായി പറയാൻ കഴിയും. കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് പരാജയപ്പെടുത്തും. എന്തെല്ലാം പദ്ധതികളാണ് കൊണ്ടുവരുന്നത്? ആയുഷ്മാൻ ഭാരത്, ഇവിടുത്തെ പാവങ്ങളായിട്ടുള്ളവർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അട്ടിമറിക്കില്ലേ? എന്തിനാണ് ഇത് അട്ടിമറിക്കുന്നത്? വാസ്തവത്തിൽ ഇവിടുത്തെ പാവങ്ങൾക്ക് ചികിത്സാ സഹായം കിട്ടാനുള്ളതാണ്. വാസ്തവത്തിൽ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവങ്ങളെ ദ്രോഹിക്കലാണ്. എന്തെങ്കിലും രോഗം പിടിപെട്ട് കിടക്കുന്ന പാവങ്ങൾക്ക് ഒരു 500,000 രൂപയുടെ ഒരു വർഷം ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്ന് ആ പണം കിട്ടാനുള്ള സാവകാശവും സൗകര്യവും ഉണ്ടാക്കി കൊടുക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള സർക്കാർ അതിനെ അട്ടിമറിച്ചു വേറെ ചില പേരുകളിട്ട് ഇത് സ്വന്തം പദ്ധതിയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി എന്തിനു ശ്രമിക്കണം? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ പാവങ്ങളായിട്ടുള്ള കൃഷിക്കാരായി കഴിയുന്ന എത്രയെത്ര ആളുകളുണ്ട്? സ്വന്തം സ്ഥലത്ത് വളരെ പരിമിതമായ ഒരു സ്ഥലത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന കർഷകർ, അവർക്ക് 6,000 രൂപ കിട്ടിയിട്ടുണ്ട് കൃഷിഭവൻ മുഖേന. ഇത്തരത്തിൽ കർഷകരുടെ ലിസ്റ്റ് കേന്ദ്ര സർക്കാർ വാങ്ങി 6,000 രൂപ അവർക്ക് നേരിട്ട് ലെറ്റർ അയച്ചു. നമ്മുടെ പ്രധാനമന്ത്രി ഒപ്പിട്ട കത്ത് അവർക്ക് അയച്ചു കൊടുത്തു. കേരള ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റി, കാരണം കർഷകർക്ക് നേരിട്ട് കത്ത് അയച്ചു കൊടുത്തു. 6,000 രൂപയാണ് പോലെ ഒരു സാധാരണ കർഷകന് സ്വന്തം ഭൂമിയിൽ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു കർഷകന് കൃഷി ഇറക്കാൻ 6,000 രൂപ പോലെ അത് 3 ഗണുക്കളായി കൂടും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ പങ്കെടുക്കേണ്ട ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ട് കുറിച്ച്, അവർക്ക് വൈദ്യുതി വേണം, കുടിക്കാൻ വെള്ളം വേണം, ചെയ്യാൻ തൊഴിൽ വേണം, കയറിക്കിടക്കാൻ ഒരു പാർപ്പിടം വേണം, കൃഷി ചെയ്യുന്നവർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ധനസഹായം ലഭിക്കണം. അതുപോലൊരു ചെറുപ്പക്കാരായിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയൊരു തൊഴിൽ സംരംഭം ആരംഭിക്കാൻ ഒരു വായ്പ കിട്ടുമെങ്കിൽ അത് മുദ്രാലോൺ പദ്ധതിയിലൂടെ കിട്ടുന്നു. എത്രയെത്ര വായ്പാ പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികളും പെൻഷൻ പദ്ധതികളും നടപ്പിലാക്കി കഴിഞ്ഞു. ഈ കോന്നി നിയോജക മണ്ഡലത്തിലെ 1,000,000 ആളുകൾക്ക് ഇതുകൊണ്ട് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം സംസാരിക്കുന്ന കണക്കുകളാണ്, ഇതിലൊരു നുണയുമില്ല. പക്ഷെ കേരള സർക്കാർ, LDF, UDF അവർ പച്ചക്കള്ളം ജനങ്ങളോട് പറയുകയാണ്, ജനങ്ങളോട് പറയുക, വോട്ട് നേടിയെടുക്കാൻ വേണ്ടി തട്ടിപ്പുമായി തന്നിരിക്കുക. ഇപ്പൊ ജനങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം വിശ്വാസത്തെ കുറിച്ചാണ്. വിശ്വാസം, ഇപ്പൊ മാർസിസ്റ്റുകാർ പറയുന്നത് ഞങ്ങളും വിശ്വാസികളാണെന്ന്. നമ്മുടെ മുഖ്യമന്ത്രി പോലും വിദ്യാരംഭത്തിന് വിജയദശമി ദിവസം കുട്ടികളെ വിളിച്ചിരുത്തി കാര്യ സ്ത്രീ എന്ന് എഴുതി. ഞങ്ങൾ വിശ്വാസികളും അവിടെയെല്ലാം എന്തെങ്കിലും ഫാക്ടറികൾ തുടങ്ങണം എന്ന് പറഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാർ വളരെ വർഷക്കാലമായി നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരീശ്വരവാദമാണ്. ഇവിടെ കമ്മ്യൂണിസം ചർച്ച ചെയ്യാം. ഞാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വന്ന് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറുണ്ടോ? എന്തുകൊണ്ട് തയ്യാറല്ല? കാരണം
അതൊക്കെ ഇപ്പോൾ ചെലവ് ചെലവാകാത്ത പൊടി പിടിച്ച് കിടക്കുന്ന ചെറൽ പിടിച്ചു പോയ വെറും വിൽപ്പന ചരക്കുകളാണ്, ആർക്കും വേണ്ടാത്ത വിൽപ്പന ചരക്കുകളാണ്. ആർക്കാ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വേണ്ട? ഏതെങ്കിലും ഒരു വീട്ടിൽ കാണും, ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇല്ല, ആർക്ക് വേണം? കാരണം ഇതൊക്കെ നഷ്ടപ്പെട്ടു, ഇതൊന്നും ഇപ്പൊ വേണ്ട. പക്ഷെ ഇപ്പോൾ തങ്ങളൊക്കെ ആചാരത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന ഒരു വേഷമിട്ട് അവരൊക്കെ ഒരു പ്രച്ഛന്ന വേഷധാരികളായി വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ആചാര വിശ്വാസികൾ എന്ന് ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പറയുന്നത് തൽക്കാലത്തെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. ശബരിമല വിമാനത്താവളം ഞങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണെന്നാണ് ഇപ്പൊ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിന്റെ അർത്ഥമാണ് പറയുന്നത്. ഞാൻ അവരോട് ചോദിക്കട്ടെ, ശബരി റെയിൽപാത എവിടെ വരെയായി? അത് പറ 20-25 വർഷങ്ങൾക്ക് മുമ്പ് 2,500 കോടി രൂപ ചെലവഴിക്കാൻ പ്ലാനിട്ട് ആരംഭിച്ചത് ശബരി റെയിൽവേ ഇപ്പൊ എവിടെ? അത് ഉത്തരം പറയട്ടെ. ഇവിടെ വളരെ വർഷങ്ങൾ വളരെ വളരെ അകലങ്ങളിൽ കഴിയുന്ന അയ്യപ്പന്മാർക്ക് ഇതുവഴി പോകാൻ, വാസ്തവത്തിൽ ഈ ഭൂമി പ്രദേശത്തെ ജനങ്ങൾക്ക് പോലും പ്രയോജനപ്പെടുന്ന ഒരു പാതയാണ് ശബരി പാത. എന്നാ 20-25 വർഷമായിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ, എല്ലാ വർഷവും പണം നീക്കും. ഈ ഗവൺമെന്റ് വന്നപ്പോൾ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിച്ച പദ്ധതിയാണ് ശബരി റെയിൽപാത. കേന്ദ്രത്തിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പന്മാർ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സഞ്ചരിച്ചു വരുന്ന അയ്യപ്പന്മാർ വേണ്ട റെയിൽ സൗകര്യം കൊടുക്കാൻ വേണ്ടി ശബരി റെയിൽപാത നടപ്പിലാക്കണം, അതിനുവേണ്ടി തുക നീക്കി വെക്കുന്നു. കേരള സർക്കാർ സ്ഥലം കൊടുക്കില്ല, സ്ഥലമെടുത്തു കൊടുക്കില്ല. ശബരി റെയിൽപാതയ്ക്ക് സ്ഥലമെടുത്തു കൊടുക്കാൻ പോലും കഴിയാത്ത കേരള സർക്കാർ ഇപ്പൊ പറയുന്നു, അയ്യപ്പന്മാരെ എല്ലാവരെയും കൂടി ഞങ്ങൾ വിമാനത്തിൽ കയറ്റി ഇപ്പൊ ശബരിമലയിൽ കൊണ്ടുപോകുന്നവർ, വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നവർ. ഇവിടുത്തെ ശബരിമലയ്ക്ക് പോകുന്ന ഏതെങ്കിലും റോഡ് നന്നാക്കി പോകും, പമ്പ വരെ കിടക്കുന്ന റോഡിന്റെ സ്ഥിതി എന്താ? അയ്യപ്പന്മാർക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സർക്കാർ ഒരു കെ എസ് ആർ ടി സി ബസ് പോലും കൂടുതൽ കൊടുക്കാൻ കഴിയാത്തവർ, നല്ലൊരു ബസ് പോലും അയ്യപ്പന്മാർക്ക് സഞ്ചരിക്കാൻ കൊടുക്കാൻ കഴിയാത്തവർ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പായപ്പോ വിമാനത്താവളം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്ന ഇതിനു വേണ്ടിയാണ്. ഇതൊക്കെ ദുഷ്കരമാക്കാം, വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. ജനങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടല്ല, ജനങ്ങളോട് ആഭിമുഖ്യമുള്ളതുകൊണ്ടല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടല്ല, ഇതൊക്കെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് വെറും ആവശ്യങ്ങൾ മുദ്രാവാക്യങ്ങൾ മാത്രമാണ്. ജനങ്ങൾ അതിലൊന്നും കണ്ട് ഭ്രമിച്ചു പോകരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാൻ. ഈ വിശ്വാസം പരിരക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി. അവിടുത്തെ സി പി എം സ്ഥാനാർത്ഥി പറയുന്നു, ഞാൻ വിശ്വാസിയാണ് എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റും കൊടുത്തു. മുഖ്യമന്ത്രി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു,
ഒത്തുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കീഴടക്കാം. ഭാരത് മാതാ കി ജയ്, ജയ് എൻ ഡി എ, ജയ് ജയ് കെ സുരേന്ദ്രൻ. അടുത്ത യോഗ നടപടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നിയോജക മണ്ഡലത്തിൽ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കർമ്മ പരിപാടികളും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ അവശേഷിക്കുന്ന 7 ദിവസവും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് സുരേന്ദ്രന്റെ വിജയം സുനിശ്ചിതമാക്കാൻ എല്ലാവരും പ്രവർത്തിക്കണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവജന വിഭാഗമായ കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ ഒരു പരിപാടിയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം എല്ലാവർക്കും കൊടുക്കുക. ചിഹ്നം എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ താമരപ്പൂവാണ്. ആ താമരപ്പൂ അടുത്തായിട്ട് സ്വീകരണ പരിപാടികളാണ്. പേര് വിളിക്കുന്നവരെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ സ്വീകരിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളും സ്വീകരിക്കണമെന്ന് അറിയിക്കുകയാണ്. ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടി പി ഡി ശശിധരൻ, പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി വിജയകുമാർ, ഇലക്ഷൻ സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ബി ജെ പി വൈസ് പ്രസിഡന്റ് രാജൻ പിള്ള, വൈസ് പ്രസിഡന്റ് സജി, സെക്രട്ടറി സുലേഖ, ബൂത്ത് സെക്രട്ടറി കെ ജി ശിവദാസ്, മനു മനോഹരൻ, പ്രസാദ്
അജേഷെ, അനിൽ, സത്യൻ, അനിൽകുമാർ, സുഭാഷ്, മുരളീധരൻ നായർ, മോഹനകുട്ടൻ, അശോക് കുമാർ, പ്രമോദ്, രാജേഷ്, റജീ, കൂടാതെ സ്വീകരിക്കുവാൻ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാവുന്നതാണ്. സർവാദരണീയനായ ശ്രീ കുമ്മനം രാജേട്ടൻ, മുൻ കേന്ദ്രമന്ത്രി, കേരള കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള ശ്രീ പി സി തോമസ് അവർകൾ, ശ്രീ രാജൻ കണ്ണാട്ട് അവർകൾ, പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള ബി ഡി ജെ എസിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും കേരള കോൺഗ്രസിന്റെയും സർവാദരണീയരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, നല്ലവരായ വോട്ടർമാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. 21-ാം തീയതി നടക്കുന്ന കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടുകൂടി എന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുത്തയക്കണമേ എന്ന് ഞാൻ എല്ലാവരോടും താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയ വിജയം തിരിച്ചുപിടിക്കാൻ ഇത്തവണ നിങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അയൽക്കാരോടും എല്ലാം എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് നമ്മുടെ വിജയം ഉറപ്പാക്കാൻ പരിശ്രമിക്കണമെന്നും ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം ഇവിടെ നേതാക്കന്മാർ പറഞ്ഞു. കോന്നി ഒരുപാട് വികസന പ്രതിസന്ധിയുള്ള ഒരു മണ്ഡലമാണ്. മലയോര മേഖലയിൽ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന, തിങ്ങിപ്പാർക്കുന്ന ഒരു മണ്ഡലമാണ്. കുടിവെള്ളം പോലും എത്താത്ത എത്രയോ വീടുകൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലുണ്ട്. കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും ഒരു അടിസ്ഥാന സൗകര്യങ്ങളും എത്തിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. വലിയ പ്രതിസന്ധിയാണ്. അനന്തമായ വികസന സാധ്യതകളുള്ള മണ്ഡലമാണ് കോന്നി. പക്ഷേ ആ വികസന സാധ്യതകളൊന്നും തന്നെ കോന്നിയിൽ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ചിട്ടും സാധിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പോലും ഈ മണ്ഡലത്തിലെ പല വോട്ടർമാർക്കും കിട്ടിയിട്ടില്ല. ഞാൻ ചെന്ന സ്ഥലത്തെല്ലാം 6,000 രൂപയുടെ കിസാൻ സമ്മാൻ നിധി എല്ലാ കൃഷിക്കാർക്കും ഭൂപരിധിയില്ലാതെ നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്നതാണ്. ഇവിടെ പകുതിയിലധികം കൃഷിക്കാർക്കും 6,000 രൂപ കിട്ടിയിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടുകൊണ്ടാണ് 6,000 രൂപ ഇതുവരെ അവർക്ക് ലഭ്യമാവാത്തത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം ഇരട്ടിയാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. 2 മാസമായിട്ട് കേരള ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം കൊടുക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പാവപ്പെട്ടവർക്ക് ശമ്പളം കൊടുക്കാതെ സർക്കാർ പിടിച്ചുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരന് കേന്ദ്രം കൊടുക്കുന്ന കാര്യം പോലും എത്തിച്ചു കൊടുക്കാൻ കഴിയാത്തത് ഇത്തരം ഇടനിലക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ഇടനിലക്കാരെ ഒഴിവാക്കാൻ ഇത്തവണയെങ്കിലും നിങ്ങൾ ദയവായി ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കണം. ഒരവസരം ലഭിച്ചാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ സഹായത്തോടുകൂടി 1,000,000,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ പരിശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഒരു അഭിമാന മണ്ഡലമായി കോന്നിയെ ഞങ്ങൾ മാറ്റും. അതിനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ കാണണം. മതന്യൂനപക്ഷ സഹോദരന്മാർക്കിടയിൽ കഴിഞ്ഞ ലോക്സഭാ കാല തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ കള്ളപ്രചരണം നടത്തി അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു. രാഹുൽ ഗാന്ധി വരും, കോൺഗ്രസ് വരും, ബി ജെ പിയുടെ കാലം കഴിഞ്ഞു വന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് വിലയിരുത്താൻ കഴിയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റുകൾ ലഭിക്കാത്തത് കൊണ്ട് നഷ്ടമുണ്ടായത് നമ്മുടെ നാടിനാണ്, കേരളത്തിനാണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യം കേരളത്തിൽ ഒരു വലിയ മാറ്റത്തിനുള്ള തുടക്കമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണണം എന്നൊരിക്കൽ കൂടി എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. യോഗ നടപടികളുടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത സ്വീകരണ യോഗം പൂത്താടിമൺ ജംഗ്ഷനിലാണ്. പൂത്താടിമൺ ജംഗ്ഷനിലേക്ക് ഈ വാഹനങ്ങളെ എത്തിച്ചേർന്നു എന്നറിയിക്കുകയാണ് സ്ഥാനാർത്ഥി. നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം തുടരുന്ന താമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സോട് കൂടി നടക്കണമെന്ന് വലിയ പുരസ്ഥം അഭ്യർത്ഥിക്കുകയാണ്. കെ സുരേന്ദ്രനാണ് പ്രസാരതി. താമര ചിഹ്നത്തിൽ ഓരോ ഭക്തൻ സുരേന്ദ്രനെ, താമര ചിഹ്നത്തിൽ ഓരോ ഭക്തൻ സുരേന്ദ്രനെ.
രാഷ്ട്രീയ കോമരങ്ങളെ എന്നതേയുമായി കേരളത്തിന്റെ മണ്ണിൽ നിന്നും കെട്ടുകെട്ടിക്കുവാനായി കേരള ജനത ഒന്നടങ്കം അനിവാര്യമായി മാറിയിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിനൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം അനേക കണക്കിന് ദേശസ്നേഹികൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം അണിചേരുകയാണ്. നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ഒട്ടനവധി വികസന പദ്ധതികൾ അന്യ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി നടപ്പാക്കുന്ന വികസന പദ്ധതികൾ തലങ്ങും നിലങ്ങും മാറി മാറി ധരിച്ച ഇരു മുന്നണികളും കേരളത്തിൽ നടപ്പാക്കാത്ത വികസന പദ്ധതികൾ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തിക്കുവാൻ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ഒട്ടനവധി വികസന പദ്ധതികൾ കോന്നിയുടെ ഗ്രാമാന്തരങ്ങളിലേക്ക്, പാവങ്ങളിലേക്ക്, പട്ടിണി പാവങ്ങളിലേക്ക്, കർഷകരിലേക്ക്, കർഷക തൊഴിലാളികളിലേക്ക്, ടാക്സി ഡ്രൈവേഴ്സിലേക്ക്, കെട്ടിട നിർമ്മാണ തൊഴിലാളികളിലേക്ക് എന്ന് വേണ്ട കോന്നിയുടെ വിവിധ മേഖലകളിലേക്ക് നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന വികസന പദ്ധതികൾ ഒന്നൊന്നായി എത്തിക്കുവാനായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കർമ്മധീരനായ സാരി മാമയുടെ അമ്മയെ അറിയുന്ന നമ്മളിൽ നിരവനായ നാടിന്റെ ഹൃദയസ്പന്ദനങ്ങളെ കൊട്ടറിയുന്ന നമ്മുടെ പ്രിയ സാരഥി നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചവിട്ട് മെതിച്ചു പോകാത്ത തീവ്രവാദമായ സമരക പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പൊതുസേവന രംഗത്ത് തിരിച്ചാലയായി മാറിയ കർമ്മശേഷിയുടെ കർമ്മധീരതയുടെ പ്രതീകമായി മാറിയ വിശ്വാസി സമൂഹത്തിന്റെ തീവ്രപതിയായ എന്നിവിടെ മനസാക്ഷിയുടെ അംഗീകാരം നിറഞ്ഞ മനസ്സോടുകൂടി വിരിഞ്ഞ താമരയിൽ രേഖപ്പെടുത്തി വൻ ഭൂപക്ഷത്തോടു കൂടി വിജയിക്കുന്നു. ഞായറൂപ്പോടെ